നമസ്കാരം. ആഹാരം ഉണ്ടാക്കുന്ന പാത്രങ്ങളും നമ്മുടെ ആരോഗ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് അറിയാമല്ലോ. മുൻപ് പാചകത്തിന് നമ്മൾ പൂർണ്ണമായും മൺപാത്രങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ആരോഗ്യത്തിന് ഏറെ ഗുണകരവുമായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും മാറ്റം വന്നു. നോൺ സ്റ്റിക് പാത്രങ്ങളെയാണ് ഇപ്പോൾ നമ്മുടെ അടുക്കളകളെ കീഴടക്കിയിരിക്കുന്നത്. ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഉപയോഗം പാചകവസ്തുക്കളുടെ കണികകളെ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ പാചകശേഷം നന്നായൊന്ന് കഴുകുക പോലും ചെയ്യാതെ നമുക്കിത് എളുപ്പത്തിൽ വൃത്തിയാക്കാനും സാധിക്കും. മറ്റൊരു ഗുണം എന്തെന്നാൽ, അധികം എണ്ണ ഉപയോഗിക്കാതെ ഈ പാത്രം ഉപയോഗിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഇതിനെന്ന് എല്ലാവരും പറയും. പല ആളുകളും നോൺ സ്റ്റിക് പാത്രങ്ങളെ അടുക്കളയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായി കണക്കാക്കുമ്പോൾ ഇത് ഒരാളുടെ ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? പാചകം ചെയ്യുമ്പോൾ ചേരുവകൾ പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച നോൺ സ്റ്റിക് പാത്രങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ കവർന്നെടുത്തേക്കാം. നോൺ സ്റ്റിക് പാത്രങ്ങളിലെ ടെഫ്ലോൺ കോട്ടിംഗാണ് ഭക്ഷണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ടെഫ്ലോൺ കോട്ടിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അത്യന്തം അപകടകാരിയാണ്. നോൺ സ്റ്റിക് പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതിലൂടെ അത് ഭക്ഷണത്തിൽ കലരുകയും അതിനെ തുടർന്ന് കരളിൻ്റെ ഭാഗത്തെ മുഴകൾ, സസ്നാർബുദം, വന്ധ്യത, തൈറോയ്ഡ്, വൃക്കത്തകരാറുകൾ എന്നിവ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക് പാത്രങ്ങൾ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും അത് നല്ല നിലവാരമുള്ളതാണെന്ന് പരിശോധിച്ചുറപ്പിച്ച ശേഷം മാത്രമേ വാങ്ങാവൂ. നിങ്ങളുടെ പാത്രത്തിൻ്റെ നോൺ സ്റ്റിക് കോട്ടിങ്ങിന് കേടുപാടുകൾ സംഭവിക്കുകയോ അത് അടർന്നു പോകുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ അവ മാറ്റിസ്ഥാപിക്കണം. ന്യൂസ് ഡെസ്ക്, തത്വമായി.